ഹലോ മൈഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഫോർട്ടി വൺ സെഷൻ നമ്മുടെ ഈ നാൽപ്പത്തൊന്നാമത്തെ സെഷനിൽ നമ്മൾ ക്വാളിറ്റി സർക്കിളിനെ കണ്ടിന്യൂ ചെയ്യുകയാണ് അതിൽ ആദ്യം നമുക്ക് ക്വാളിറ്റി സർക്കിൾ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ക്വാളിറ്റി സർക്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് അറ്റ്മോസ്ഫിയറിൽ ഓരോരുത്തരും അവരുടെ വർക്ക് ഫീൽഡിൽ അവർ ജോലി ചെയ്യുന്ന ആ സ്ഥലത്തായിരിക്കും ക്വാളിറ്റി സർക്കിൾസ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ക്വാളിറ്റി സർക്കിളിൽ ആറ് ബേസിക് എലമെൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അതായത് ഒന്ന് ആ ക്വാളിറ്റി സർക്കിളിൽ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഉണ്ടാവണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അഞ്ച് മുതൽ എട്ട് വരെയുള്ള മെമ്പേഴ്സ് ആയിരിക്കും ഒരു ക്വാളിറ്റി സർക്കിളിൽ അതിന് ഒരു ലീഡർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ലീഡേഴ്സ് ഉണ്ടാവണം പിന്നെ ഈ ക്വാളിറ്റി സർക്കിൾ പ്രോഗ്രാം ഫെസിലിറ്റേറ്റർ ഒരാളുണ്ടാവണം ഇതിന് ഒരു സ്റ്റിയറിംഗ് അല്ലെങ്കിൽ അഡ്വൈസറി കമ്മിറ്റി ഉണ്ടാവണം പിന്നെ ടോപ്പ് മാനേജ്മെൻറ്റിൽ ഒരാളിതിൽ ഇൻവോൾവ് ആയിരിക്കണം പിന്നെ ഇത് കൂടാതെ പൊട്ടൻഷ്യൽ മെമ്പേഴ്സും നോൺ പാർട്ടിസിപ്പേറ്റിംഗ് മാനേജ്മെൻറ്റ് മെമ്പേഴ്സും ഇതിലുണ്ടാവണം അങ്ങനെ ആറ് ബേസിക് എലമെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ക്വാളിറ്റി സർക്കിൾ ഇഫക്റ്റീവ് ആവുള്ളൂ ഇനി നമുക്ക് ഈ ക്വാളിറ്റി സർക്കിളിൽ ഉള്ള ഓരോ വ്യക്തികളുടെയും റോൾസ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം മെമ്പേഴ്സിൻ്റെ റോൾ എന്താണ് അഞ്ച് മുതൽ എട്ട് വരെയുള്ള മെമ്പേഴ്സ് ആയിരിക്കും ഒരു ക്വാളിറ്റി സർക്കിൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാളിറ്റി സർക്കിൾ ഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള തീംസാണ് ക്വാളിറ്റി സർക്കിളിൽ അവർ സെലക്ട് ചെയ്യേണ്ടത് ക്വാളിറ്റി സർക്കിൾ എപ്പോഴും എന്താണ് അവർ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് അപ്പം അതൊരിക്കലും നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിൽ നിന്നും വ്യതിചലിച്ച് പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണോ അതിനെ ഫോക്കസ് ചെയ്ത് അത് സപ്പോർട്ടീവായിട്ടുള്ള തീംസാണ് അവർ ക്വാളിറ്റി സർക്കിളിൽ സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പം അങ്ങനെ ആ തീംസ് അതിൽ വരുന്ന പ്രോബ്ലംസ് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ക്വാളിറ്റി സർക്കിൾ വർക്കൗട്ട് ചെയ്യുന്നത് ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ ക്വാളിറ്റി സർക്കിളിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്യൂസ് പ്രോബ്ലംസ് ഇതൊന്നും കൊണ്ടുവരാൻ പാടില്ല കാരണം ക്വാളിറ്റി സർക്കിൾ എപ്പോഴും നിലകൊള്ളേണ്ടത് നില അവിടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എപ്പോഴും നമ്മളുടെ ക്വാളിറ്റി സർക്കിളിലുള്ള മെമ്പേഴ്സ് തമ്മിൽ മ്യൂച്വൽ ആയിട്ടുള്ള റെസ്പോ റെസ്പെക്റ്റ് വേണം എന്നുള്ളത് അത് കൃത്യമായി തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ് എല്ലാ ക്വാളിറ്റി സർക്കിൾ മെമ്പേഴ്സും ക്വാളിറ്റി സർക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രെയിനിങ് എടുത്തിട്ടുണ്ടായിരിക്കണം അവർക്ക് നമ്മളുടെ ക്വാളിറ്റി സർക്കിളിൽ യൂസ് ചെയ്യാവുന്ന ടൂൾസ് ടെക്നിക്സിനെ കുറിച്ചുള്ള ആവശ്യമായിട്ടുള്ള സ്കിൽസ് അവർ അക്വയർ ചെയ്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള പ്രക്രിയ ഈ ക്വാളിറ്റി സർക്കിളിൽ തുടങ്ങുമ്പോൾ എല്ലാവരും വളരെയധികം മുഴുവനായിട്ട് റെസ്പോൺസിബിളായിട്ട് ഹോൾ ഹാർട്ടഡ്ലി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഓക്കെ എന്നിട്ട് അവരെല്ലാവരും തന്നെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യുകയും അവരുടെ ഐഡിയാസ് കൊടുക്കുകയൊക്കെ ചെയ്യണം പിന്നെ എപ്പോഴും മീറ്റിങ്സ് ക്വാളിറ്റി സർക്കിൾ മീറ്റിങ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതെല്ലാം അറ്റൻഡ് ചെയ്യണം എന്തെങ്കിലും ഒഴിച്ചു പറ്റാത്ത കാരണം കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മൾ മുന്നേ തന്നെ ക്വാളിറ്റി സർക്കിൾ ലീഡർ ആയിട്ട് ലീഡറിൽ നിന്നും പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ പ്രത്യേകിച്ചും നമ്മുടെ ക്വാളിറ്റി സർക്കിളിൽ നമ്മൾ ഫോം ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് പ്രോബ്ലത്തിൻ്റെ ഫൈനലൈസ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ അതിന് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ക്വാളിറ്റി സർക്കിളിലുള്ള എല്ലാ മെമ്പേഴ്സും ആ സൊല്യൂഷൻ ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്നതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഇതൊക്കെയാണ് മെമ്പേഴ്സിൻ്റെ റോൾ ഇനി നെക്സ്റ്റ് വരുന്നത് ലീഡേഴ്സിൻ്റെ റോളാണ് ലീഡർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി സർക്കിൾ മീറ്റിംഗിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റും ടൈമും ഡിസൈഡ് ചെയ്യുക അത് എല്ലാ മെമ്പേഴ്സിനും ഇൻഫോം ചെയ്യുക ഓക്കെ പിന്നെ എപ്പോഴും ഈ ലീഡർ ആ ക്വാളിറ്റി സർക്കിൾ മീറ്റിങ്സിൻ്റെ അറ്റൻഡൻസ് മാക്സിമം കിട്ടാവുന്ന കാര്യം ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ മീറ്റിങ്സ് വെറുതെ ഒരു പേരിന് മാത്രം നടത്താതെ വളരെ ഇഫക്റ്റീവായിട്ട് മീറ്റിംഗ് കണ്ടക്റ്റ് ചെയ്യുക അതുപോലെ നമ്മളുടെ ഈ പറയുന്ന ക്വാളിറ്റി സർക്കിളിൽ എല്ലാ മെമ്പേഴ്സും ഫുള്ളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ പാർട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അത് ക്യുസി മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുക അതുപോലെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലും അവർ ഇൻവോൾവ് ആവാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക ഓക്കെ ഇനി ഈ പറയുന്ന ക്യു സി ക്വാളിറ്റി സർക്കിളിലുള്ള മെമ്പേഴ്സ് ഡേറ്റ കളക്ഷനു വേണ്ടിയിട്ട് അവരെല്ലാവരെയും ഇൻവോൾവ് ചെയ്യിച്ച് ഫെസിലിറ്റേറ്റ് ചെയ്യുക പിന്നെ എപ്പോൾ നമ്മൾ ക്വാളിറ്റി മീറ്റിങ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള റെക്കോർഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം മെയിൻ്റെയിൻ ചെയ്യുക പിന്നെ എപ്പോഴും ക്വാളിറ്റി ലീഡേഴ്സ് ഇൻട്രാക്ട് ചെയ്യുക ഓക്കെ ഫെസിലിറ്റേറ്റേഴ്സുമായിട്ടും വളരെ ആയിട്ടും ഇൻട്രാക്ട് ചെയ്യുക ഈ ക്വാളിറ്റി സർക്കിൾ എന്തെങ്കിലും പ്രോബ്ലംസ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വന്നത് അനലൈസ് ചെയ്തതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ അത് കൃത്യമായിട്ട് മാനേജ്മെൻറ്റിന് പ്രസൻറ്റ് ചെയ്യുക ഓക്കെ എന്നിട്ട് ആ പ്രസൻറ്റേഷൻ സമയത്ത് മെമ്പേഴ്സും കൂടി പ്രസൻ്റ് ആവാനായിട്ട് അവരെയും കൂടി അതിലേക്ക് ഉൾപ്പെടുത്തുക പിന്നെ എന്തൊരു സൊല്യൂഷൻ ഫോം ചെയ്തു കഴിഞ്ഞാലും അത് ഫൈനൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയ ശേഷം മാത്രമേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഈ പറയുന്ന പ്രോ സൊല്യൂഷൻ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിന് ആയിട്ട് മെമ്പേഴ്സ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളത് അവരെത്രത്തോളം അതിൽ ഇൻവോൾവ് ചെയ്യണം എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഓക്കെ പിന്നെ നമ്മുടെ ലീഡർ എപ്പോഴും കൃത്യമായിട്ട് തന്നെ കൃത്യസമയത്ത് നമ്മുടെ ക്വാളിറ്റി സർക്കിൾ മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടത്തുക അതുപോലെ റിഫ്രഷിങ് ട്രെയിനിങ് മെമ്പേഴ്സിന് കൊടുക്കുക പിന്നെ ഈ പറയുന്ന ക്വാളിറ്റി സർക്കിളിൽ ആ ട്രെയിനിങ് ഗ്രൂപ്പ് പ്രോസസ്സിനുള്ള ട്രെയിനിങ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിക്കാനുള്ള ട്രെയിനിങ് എല്ലാം യഥാസമയം കൊടുക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ലീഡർ ഇനി നമ്മുടെ ഫെസിലിറ്റേറ്റേഴ്സിൻ്റെ റോൾ എന്താണ് ഈ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ക്വാളിറ്റി സർക്കിൾസിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു ഇഫക്റ്റീവായിട്ടുള്ള ലിങ്കാണ് അപ്പോൾ അവർ ആ ലിങ്കായിട്ട് തന്നെ ആക്ട് ചെയ്യണം ഓക്കേ ഇ ശരിക്കും നമ്മുടെ ക്വാളിറ്റി സർക്കിളിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടോ അത് അവരുടെ ആ ക്വാളിറ്റി സർക്കിളിലെ റെസ്പെക്റ്റീവ് ലീഡേഴ്സുമായിട്ട് അത് പ്രോപ്പറായിട്ട് നമ്മുടെ ഫെസിലിറ്റേറ്റർ കോർഡിനേറ്റ് ചെയ്യണം ഓക്കെ നമ്മളുടെ ഈ ക്വാളിറ്റി സർക്കിളിൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു റിസോഴ്സ് പേഴ്സണായിട്ടാണ് ഫെസിലിറ്റേറ്റർ ആക്ട് ചെയ്യേണ്ടത് ഓക്കെ പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ ക്വാളിറ്റി സർക്കിൾസിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ പ്രത്യേകിച്ചും പുറത്തുനിന്ന് ഏതെങ്കിലും ഏജൻസീസിൽ നിന്നും നല്ല എക്സ്പേർട്സിൻ്റെ ആവശ്യം വന്നാൽ അതെല്ലാം ഈ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ പിന്നെ നമ്മളുടെ ക്വാളിറ്റി സർക്കിളുള്ള ലീഡേഴ്സിൻ്റെയും മെമ്പേഴ്സിൻ്റെയും ആ മോട്ടിവേഷൻ അതുപോലെ മൊറാൽ ലെവലൊക്കെ ഹയസ്റ്റ് ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഫെസിലിറ്റി ആയിട്ട് സഹായിക്കണം പിന്നെ നമ്മളുടെ ക്വാളിറ്റി സർക്കിളിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ഓരോ സർക്കിള് എങ്ങനെ വർക്ക് ചെയ്യുന്നു അവരുടെ നോളേജ് സ്കില്ല് അതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് അവർ സ്വായത്തമാക്കിയിട്ടുള്ളത് അവരെന്തൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഫെസിലിറ്റീറ്റർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം അതുപോലെ നമ്മുടെ ക്വാളിറ്റി ക്വാളിറ്റി സർക്കിളിന് റിലേറ്റഡ് ആയിട്ടുള്ള നോളേജസ് സ്കിൽസ് ഫെസിലിറ്റേറ്റർക്കുണ്ടാവും അത് തീർച്ചയായിട്ടും അതാത് ക്യു സിയുടെ ലീഡേഴ്സിനും മെമ്പേഴ്സിനും ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കണം പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ട്രെയിനിങ്സ് നമ്മുടെ ലീഡേഴ്സിനും മെമ്പേഴ്സിനും ആവശ്യമുണ്ടെങ്കിൽ അത് ഫെസിലിറ്റേറ്റർ അറേഞ്ച് ചെയ്യണം പിന്നെ നമ്മുടെ ക്വാളിറ്റി സർക്കിൾ ലീഡേഴ്സിനും മെമ്പേഴ്സിനും നല്ലൊരു ഗൈഡായിട്ട് ഫെസിലിറ്റേറ്റർ ആക്ട് ചെയ്യണം പ്രത്യേകിച്ചും അവർ മാനേജ്മെൻറ്റെടുത്ത് അവർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ പ്രസൻ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതൊക്കെയാണ് ഫെസിലിറ്റേറ്ററുടെ റോൾ ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റിയറിംഗ് കമ്മിറ്റി മാനേജ്മെൻറ്റ് ഭാഗത്തുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ റോളാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ ഫോം ചെയ്തിട്ടുള്ള ക്വാളിറ്റി സർക്കിൾസിൻ്റെ ഇനീഷ്യേറ്റീവ്സ് അതിനെ ലോഞ്ച് ചെയ്യാനായി ഫോമലി അനൗൺസ് ചെയ്യുക നമ്മുടെ ഓർഗനൈസേഷനിൽ ഇന്നന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്നന്നെ വർക്ക് സിറ്റി വർക്ക് ഫീൽഡിൽ ഇന്ന ക്വാളിറ്റി സർക്കിൾസ് ഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഫോമലി അനൗൺസ് ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് അപ്പം അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ക്വാളിറ്റി സർക്കിൾ മുമ്മെന്സിനെ ഫുൾ സപ്പോർട്ടും എൻകറേജ്മെൻ എൻകറേജ്മെന്റ്സും കൊടുക്കേണ്ടത് സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് അതുപോലെ തന്നെ നമ്മളുടെ ക്വാളിറ്റി സർക്കിൾസിൽ നല്ല ക്വാളിറ്റി സർക്കിൾ മോഡൽസ് സ്ട്രക്ചേഴ്സ് പോളിസീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള നല്ല ഗൈഡ് ലൈൻസും അതുപോലെ അതിനുള്ള നല്ല ലീഡർഷിപ്പും പ്രൊവൈഡ് ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് പിന്നെ നമ്മളുടെ ക്വാളിറ്റി സർക്കിൾസിൻ്റെ പ്രസൻറ്റേഷൻസിന് ഉള്ള ഓപ്പർച്യൂണി അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഇവർ കൊടുക്കണം അല്ലേ പിന്നെ ഈ പറയുന്ന സൊല്യൂഷൻസ് നമ്മുടെ ക്വാളിറ്റി സർക്കിൾ മാനേജ്മെന്റ് മുമ്പാകെ പ്രസൻ്റ് ചെയ്യുമ്പോൾ അതിനെ അപ്രൂവ് ചെയ്യാനും അത് ഇംപ്ലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുമുള്ള ശുപാർശ മാനേജ്മെൻറ്റിനടുത്ത് കൊടുക്കേണ്ടത് സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് പിന്നെ എന്തെങ്കിലും മോണിറ്ററി ബഡ്ജറ്റ്സ് നമ്മുടെ ക്വാളിറ്റി സർക്കിൾസ് സ്മൂത്ത് റണ്ണിങ്ങിന് ആവശ്യമായിട്ട് വന്നാൽ അത് സാങ്ഷൻ ചെയ്ത് കൊടുക്കേണ്ടതും സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് പിന്നെ നമ്മളുടെ ക്വാളിറ്റി സർക്കിൾസിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ലോജിസ്റ്റിക് സപ്പോർട്ട്സ് ഇപ്പം നമ്മൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വെന്യൂസോ മീറ്റിംഗ് റൂംസോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടൈമിങ്സ് ട്രെയിനിങ് ഫെസിലിറ്റീസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടതും സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് പിന്നെ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി സർക്കിളിലെ ഫെസിലിറ്റേറ്റേഴ്സ് ലീഡേഴ്സ് മെമ്പേഴ്സ് ഇവർക്കെല്ലാം അവർക്ക് വേണ്ടിയിട്ടുള്ള വേരിയസ് ട്രെയിനിങ് പ്രോഗ്രാംസ് പ്ലാൻ ഔട്ട് ചെയ്യേണ്ടതും അവർ തന്നെയാണ് ഓക്കെ പിന്നെ നമ്മളുടെ ഓർഗനൈസേഷനിൽ വരുന്ന ക്വാളിറ്റി സർക്കിൾസിനെ കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് അതിൻ്റെ മെമ്പേഴ്സ് അവരെങ്ങനെയാണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അപ്രൈസ് ചെയ്യുക പ്രൈസസും ഫെലിസിറ്റേഷനൊക്കെ കൊടുത്തുകൊണ്ട് അവർ അപ്രൈസ് ചെയ്യുക പിന്നെ നമ്മളുടെ ഇഫക്റ്റീവായിട്ടുള്ള ക്വാളിറ്റി സർക്കിൾ ഫോം ചെയ്യാനായിട്ട് അവരുടെ വർക്ക്സ് കറക്റ്റായിട്ട് മെഷർ ചെയ്യുക അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നിട്ട് നല്ലൊരു ഇനീഷ്യേറ്റീവായിട്ട് ആ ക്വാളിറ്റി സർക്കിൾ നിലനിൽക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സ്റ്റിയറിംഗ് കമ്മിറ്റി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മെമ്പേഴ്സിൻ്റെ ലീഡേഴ്സിൻ്റെ ഫെസിലിറ്റേറ്റേഴ്സിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റീസിൻ്റെ വരുന്നത് ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ക്വാളിറ്റി സർക്കിൾസിൻ്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം അപ്പോൾ നമ്മളുടെ ക്വാളിറ്റി സർക്കിളിൽ നമുക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റി ആവശ്യമുണ്ട് ഫെസിലിറ്റേറ്റർ ആവശ്യമുണ്ട് ക്യു സി ടീം ലീഡേഴ്സ് ആവശ്യമുണ്ട് ഇവരെയൊക്കെ പ്രോപ്പറായിട്ട് അപ്പോ അപ്പോയിൻ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ക്വാളിറ്റി സർക്കിള് ഈ പറയുന്ന മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുക ആരൊക്കെയാണെങ്കിൽ മെമ്പേഴ്സ് ആക്കുക എന്നുള്ളത് നോമിനേറ്റ് ചെയ്യുക പിന്നെ എല്ലാ ക്യു സി മെമ്പേഴ്സിനും എന്ത് ചെയ്യണം ട്രെയിനിങ് കൊടുക്കുക പിന്നെ നോൺ പാർട്ടിസിപ്പൻ്റ് എംപ്ലോയീസ് അത് എക്സ്പേർട്ടിൻ്റെ കൺസൾട്ടൻറ്റോട് കൂടിയിട്ട് അവർക്കും ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ട്രെയിനിങ് കൊടുക്കുക പിന്നെ നമ്മളുടെ ക്വാളിറ്റി സർക്കിളിൽ വർക്ക് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ വർക്ക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുള്ള ഡേറ്റാസ് എങ്ങനെ കളക്ട് ചെയ്യുക ആ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഈ പറയുന്ന ക്വാളിറ്റി സർക്കിളിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് അതിനുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റുക അത് നോ അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക പിന്നെ നമ്മൾ സൊല്യൂഷൻസ് ഫൗണ്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെൻ്റ് പ്രസൻ്റ് ചെയ്യാനുള്ള പ്രസൻറ്റേഷൻ എങ്ങനെയൊക്കെയാണ് വേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക പിന്നെ നല്ല ക്വാളിറ്റി സർക്കിൾസിൽ നല്ല മെമ്പേഴ്സും ലീഡേഴ്സും നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ പ്രോപ്പറായി ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട അവാർഡ് ആൻഡ് റെക്കഗ്നേഷൻ കൊടുക്കുക